കല്ലിക്കണ്ടി NIM കോളേജിൽ സ്വന്തമായി ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പണിത് കോളേജ് മാനേജ്മെന്റ്. ഉദ്ഘാടനം കെ മുരളീധരൻ MP നിർവഹിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കല്ലിക്കണ്ടി NIM കോളേജിൽ സ്വന്തമായി ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പണിത് കോളേജ് മാനേജ്മെന്റ്. കോളേജിൽ തടസ്സരഹിത വൈദ്യുതി ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 3.25 കോടി രൂപ മുടക്കിയാണ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പണിതത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്യും. കാൽ നൂറ്റാണ്ട് പിന്നിട്ട കല്ലിക്കണ്ടി NIM കോളേജിന്റെ വികസനത്തിൽ നാഴിക കല്ലാമുകയാണ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ. തടസ്സരഹിത വൈദ്യുതി ക്യാമ്പസ് എന്ന വിദ്യാർത്ഥികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. കല്ലിക്കണ്ടി വിദ്യാഗിരിയിൽ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കോളേജിൽ വൈദ്യുതി തടസ്സം വിദ്യാർത്ഥികളുടെ പഠനത്തെയും അതേപോലെ ഓഫീസ് പ്രവർത്തനങ്ങളെയും ഏറെ ബാധിച്ചിരുന്നു. നിലവിലെ ജനറേറ്റർ ഉപയോഗിച്ച് 2 ലാബുകൾ മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ കോളേജിലെ മുഴുവൻ ആവശ്യങ്ങൾക്കും വൈദ്യുതി ലഭിക്കും എന്നതാണ് പ്രത്യേകതയെന്ന് കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PPA ഹമീദ് പറഞ്ഞു. കല്ലിക്കണ്ടി NIM കോളേജിലെ കഴിഞ്ഞ 10-21 വർഷമായിട്ടുള്ള ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രതിസന്ധിയായിരുന്നു ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്. കോളേജിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള പവർ നമുക്ക് ലഭ്യമായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലാബുകൾക്കടക്കം, കമ്പ്യൂട്ടർ ലാബിനും മറ്റു ലാബുകൾക്കടക്കം ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ വലിയ ഒരു പദ്ധതി ആയതുകൊണ്ട് അത് പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ വലിയ പദ്ധതി ആയതുകൊണ്ട് വളരെ കാലാവസ്ഥ നേരിട്ടു. പക്ഷേ കഴിഞ്ഞ കമ്മിറ്റി വന്നതിന് ശേഷം PR റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള, KMSFC സാഹിബിൻ്റെയും അടിയോട്ടിലാമതിൻ്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നതിന് ശേഷം ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത ഒന്ന് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിന്ന് പൂർണ്ണമായിട്ടും പരിഹരിച്ചിരിക്കുന്നു. കല്ലിക്കണ്ടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ ലൈൻ വലിച്ചു. 165 kV ഉള്ള ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 82 kV ഉൽപ്പാദനശേഷിയുള്ള ജനറേറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 55 kV ഉൽപ്പാദനശേഷിയുള്ള UPS പിന്നെ അതോടൊപ്പം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ കോളേജിലുള്ള എല്ലാ വൈദ്യുതി പ്രശ്നങ്ങൾക്കും പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല, നാളത്തെ ഉദ്ഘാടനത്തോടുകൂടി ഒരു നിമിഷം പോലും ഇവിടെ പവർ സപ്ലൈ നഷ്ടപ്പെടാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. 20 വർഷത്തെ വൈദ്യുതി ഉപയോഗം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോളേജിൽ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത്. 1.5 കിലോമീറ്റർ ദൂരത്തിൽ 11 kV കേബിൾ ലൈൻ വലിച്ചാണ് സബ്സ്റ്റേഷൻ ഒരുക്കിയത്. 160 kVA ട്രാൻസ്ഫോമറും 82.5 kVA ജനറേറ്ററും സ്ഥാപിച്ചിട്ടുണ്ട്. കറണ്ട് പോയാൽ നൊടിയിടയിൽ UPS പ്രവർത്തിച്ച് വൈദ്യുതി ലഭ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി 75 ലക്ഷം രൂപയാണ് കോളേജ് മാനേജ്മെന്റ് ചെലവഴിച്ചത്. വൈദ്യുതി സബ്സ്റ്റേഷന്റെ സ്വിച്ച് ഓൺ കർമ്മം ബുധനാഴ്ച രാവിലെ 10 കെ മുരളീധരൻ MP നിർവഹിക്കും. MEF ചെയർമാൻ ടി കാലിദ് മാസ്റ്റർ അധ്യക്ഷനാകും. ഈ വർഷം NAC അക്രഡിഷന് തയ്യാറെടുക്കുകയാണ് കോളേജ്. 70 ലക്ഷം രൂപ ചെലവഴിച്ച് 400 മീറ്റർ ട്രാക്ക് ഗ്രൗണ്ടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. 2.5 കോടി രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനത്തോടുള്ള ഇൻഡോർ സ്റ്റേഡിയവും പണി കഴിപ്പിച്ചു. UGC നിന്നും 2 പദ്ധതിക്കും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനവും അടുത്തു തന്നെ നടത്തുമെന്നും ജനറൽ സെക്രട്ടറി PPA ഹമീദ് പറഞ്ഞു. നമ്മളെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ട NAC അക്രഡിഷൻ നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഒരുപാട് പരിപാടികൾ നടത്തേണ്ടതായിരുന്നു. ഓഫ്ലൈനായിട്ടുള്ള പരിപാടികൾ പലതും ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ടായിരുന്നു. അത് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. പക്ഷേ അക്കാദമിക് രംഗത്തും അതുപോലെ തന്നെ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും വലിയ ഈ മാറ്റങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ അക്രഡിഷന് വലിയ ഒരു പിന്നെ അതിന് വലിയൊരു പങ്ക് വഹിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലുള്ള മറ്റ് പരിപാടികളും ഓരോന്നോരോന്നായി നടത്തി ഈ വരുന്ന NAC അക്രഡിഷനിൽ പൂർണ്ണമായും നമ്മൾ ആഗ്രഹിക്കുന്ന റാങ്കിങ്ങിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഞങ്ങൾ ഒരുമിച്ച് ഈ കോളേജിലെ മാനേജ്മെൻറ്റും സ്റ്റാഫും ഒക്കെ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ് കമ്മിറ്റി ചെയർമാനായിരുന്ന PR റഹ്മാന്റെ സ്മരണയ്ക്കായി പണിത പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഏതാണ്ട് പൂർത്തിയായി വരികയാണ്.
ലൈബ്രറിയുടെയും സെമിനാർ ഹാളിൻ്റെയും നാമകരണവും വരും ദിവസങ്ങളിൽ നടക്കും. നവീകരിച്ച കെമിസ്ട്രി ലാബും ഉദ്ഘാടന സജ്ജമായി കഴിഞ്ഞു. ഡ്രീം സ്റ്റേ പാനൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ഡ്രീം സ്റ്റേ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് നിയർ ഗ്രാമീൺ ബാങ്ക് പാനൂർ. അനുദിനം പുരോഗതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാനൂർ പട്ടണത്തിൽ ആദ്യമായി കുടുംബസമേതം താമസിക്കാൻ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അപ്പാർട്ട്മെന്റ് ഉടൻ പ്രവർത്തന സജ്ജമാവുന്നു. ബുക്കിംഗ് ആരംഭിച്ചു. 24 മണിക്കൂർ സുരക്ഷ നൽകാൻ സുരക്ഷാ ജീവനക്കാർ. വിശാലമായ പാർക്കിംഗ് സൗകര്യം. പൂർണ്ണമായ ഫർണിച്ചർ സംവിധാനം. കൂടാതെ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിത്തരുന്നു. ഡ്രീം സ്റ്റേ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് നിയർ ഗ്രാമീൺ ബാങ്ക് പാനൂർ. ഫോൺ 7907 261 507. ഡ്രീം സ്റ്റേ.